ഫുജൈറയിൽ പഴയ ഇത്തിസലാത്ത് ബിൽഡിങ്ങിന് ഓപ്പോസിറ്റായിട്ടാണ് ഈ ഗ്രീൻ വില്ലേജ് റെസ്റ്റോറൻ്റ് ഉള്ളത്. ഇന്ന് ഇവിടുത്തെ സ്പെഷ്യൽ എന്താണെന്നൊക്കെ ഒന്ന് നോക്കാമെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ പോയി നോക്കാം. മോനെ കുറച്ച് ചോറിട്ടെ. ഓ ചേട്ടാ കുറച്ച് ചോറിട്ടെ. വേണ്ട, ലേശം മോരൊഴിച്ച് വയ്ക്കാനായിട്ട്. വേണ്ടെന്ന്, തൈര് ഒഴിച്ചല്ലേ പറഞ്ഞു വേണ്ടെന്ന്. അല്ലേ കുറച്ച് ചോറിട്, തൈര് കൂട്ടി കഴിക്കാം. എടോ തന്നോട് ഞാൻ 16 പ്രാവശ്യം ചോറിട്ടെ ചോറിട്ടെന്ന് ചോദിച്ചതല്ലേ. ചോറുന്നില്ലേ ഞാൻ പറഞ്ഞത്, അക്ഷരം മാറിയൊന്നുമില്ല. എനിക്ക് എപ്പോഴും ഇങ്ങനെ കുമ്പിടാൻ പറ്റില്ല. പഴയ ജിംനാസിയ താൻ്റെ വേഷം കെട്ടെടുക്ക. ഇവിടെ കുറേ വെറൈറ്റികളുണ്ട് കേട്ടോ. ഞങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നോക്കി. ചട്ടിച്ചോറ്, പിന്നെ കിഴി പൊറോട്ട, ഇലയിലൂണ്, പൊതിച്ചോറ്, പൊതി ബിരിയാണി, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. വാഴയിലയിൽ പൊള്ളിച്ച കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. ഞങ്ങൾ കിഴി പൊറോട്ട ഓർഡർ ചെയ്തു. മോനെ ഇതാണ് പൊറോട്ട ഇറച്ചി. ഇത് ഞങ്ങൾ ഇന്ത്യക്കാരുടെ ദേശീയ ഭക്ഷണമാണ്. ഇത് നിങ്ങളുടെ ജർമ്മനി കിട്ടൂല. ഇത് ശുദ്ധമായ മൈദമാവിൽ ഉണ്ടാക്കുന്നു. പ്രധാനമായും രണ്ട് കാര്യങ്ങൾക്കാണ് മൈദമാവ് ഉപയോഗിക്കുന്നത്. ഒന്ന് സിനിമാ പോസ്റ്റ് ഒട്ടിക്കാനും മറ്റൊന്ന് പൊറോട്ട ഉണ്ടാക്കാൻ. പിന്നെ ഇത് നമുക്ക് രണ്ടാക്കും കൂടി കൊണ്ടുപോയി വെച്ചതെന്നാണ്. കയ്യൂക്ക് ഉണ്ടെന്നിട്ട് കാര്യക്കാരൻ അവരുടെ നല്ല ഒരു ലിമിറ്റ് ഒക്കെ ഇന്നും കൂടി കണക്കിലെടുത്ത് തിന്നണം. ഇവിടെ കൊണ്ടുവന്നത് മുഴുവൻ പിരിഞ്ഞിട്ട് പോരെ. കാടും കൊക്കൊക്കെ പോരെ. അല്ല ആശാൻ പറഞ്ഞിട്ടല്ലേ മിണ്ടരുത്. പരശുരാമൻ കുടിച്ച എങ്ങനെയാ, എപ്പോ എന്ത് പറയുന്ന ഒരു ഓർമ്മയും കാണില്ല. ഈ പൊറോട്ടയും ബീഫ് റോസ്റ്റും എന്ന് പറഞ്ഞാൽ ഞങ്ങളും മലയാളികൾക്ക് അത് വെറും ഒരു ഭക്ഷണമല്ല, ഒരു വികാരമാണ്. കുറച്ച് ബീഫ് റോസ്റ്റ് എടുത്ത് പ്ലേറ്റിലേക്ക് ഇട്ട് നല്ല മുരിഞ്ഞൊരു പൊറോട്ട എടുത്ത് അതിൽ നിന്ന് ഒരു ചെറിയ പീസ് ഇങ്ങനെ കീറിയെടുത്ത് ചാറിൽ ഒരു ബീഫിന്റെ കഷ്ണങ്ങളെ പൊതിഞ്ഞെടുത്ത് ഇന്ന് ഞാനൊരു സത്യം മനസ്സിലാക്കി. എന്ത്? ജീവിതത്തിൽ ഒരിക്കലും മട്ടക്കാത്ത ഒരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? ഇപ്പൊ ഞാൻ എത്ര പേരത്തില്ലേ, എനിക്കൊരു പൊറോട്ട ഇല്ല. അപ്പൊ ഫുജൈറയിൽ വരുന്നവരൊക്കെ ഇവിടെ വന്നിട്ട് ഇവരുടെ വെറൈറ്റി ഫുഡൊക്കെ എന്തായാലും ട്രൈ ചെയ്യണം. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഇത് ഇന്നത്തെ സ്പെഷ്യലാണ് ഈ കാണുന്നത്. അങ്ങനെ ഓരോ ദിവസവും വേറെ വേറെ സ്പെഷ്യൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ട്രൈ ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ. Bye from MMJ Talks.